ബാങ്കിങ് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ബാങ്കിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ബാങ്കിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാറുണ്ട്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് നെഫ്റ്റ്, അതായത് NEFT, RTS, UPI, IMPS എന്നൊക്കെ. നമ്മളോട് ശരിക്കും എന്താണ് ഇതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ പറയാൻ പോകുന്നതും ഇത് തന്നെയാണ്. എന്താണ് നെഫ്റ്റ്, RTS, IMPS, UPI എന്നിവ? ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ആദ്യത്തെ മെത്തേഡ് NEFT, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. 2005 RBI ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1-to-1 ട്രാൻസ്ഫർ, ഒരു കസ്റ്റമർക്ക് തന്റെ ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലെ കസ്റ്റമർക്ക് ഫണ്ട് അയക്കാവുന്നതാണ്. 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയാണ് ഇതിന്റെ സെറ്റിൽമെന്റ് ടൈം. എന്തുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, NEFT മെത്തേഡിൽ ബാങ്ക് സ്വീകരിച്ചിരിക്കുന്ന ബാച്ച് സെറ്റിൽമെന്റ് ആണ്. ബാച്ച് സെറ്റിൽമെന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു നിശ്ചിത ഇന്റർവെല്ലിൽ വരുന്ന മൊത്തം NEFT റിക്വസ്റ്റുകൾ ഒരുമിച്ച് ആ ഇന്റർവെല്ലിന്റെ അവസാനം പ്രോസസ്സ് ചെയ്യും. നമുക്കൊരു ഉദാഹരണ സഹിതത്തിൽ നോക്കാം. ഞാനൊരു NEFT റിക്വസ്റ്റ് ബാങ്കിന് കൊടുത്തു. ബാങ്ക് അത് ബാങ്കിന്റെ നെഫ്റ്റ് പോളിംഗ് സെന്ററിലേക്ക് കൊടുക്കുന്നു. നെഫ്റ്റ് പോളിംഗ് സെന്ററിൽ നിന്ന് അവരതെടുത്ത് RBI നെഫ്റ്റ് ക്ലിയറിംഗ് സെല്ലിൽ കൊടുക്കും. അങ്ങനെ 12:05 നെഫ്റ്റ് ക്ലിയറിംഗ് സെല്ലിൽ എത്തിയ നെഫ്റ്റ് അവിടെ കാത്തു കിടക്കും. 12 മണി മുതൽ 12:30 വരെയുള്ള എല്ലാ നെഫ്റ്റുകളും 12:30 സെറ്റിൽമെന്റ് ചെയ്യുകയാണ് ചെയ്യുക. അരമണിക്കൂർ കൂടുമ്പോഴാണ് നെഫ്റ്റിന്റെ ബാച്ച് സെറ്റിൽമെന്റ് ടൈം വരുന്നത്. അതുപോലെ നെഫ്റ്റ് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് നെഫ്റ്റ് വഴി അയക്കാവുന്നതാണ്. അതിനൊരു മിനിമം തുകയോ അല്ലെങ്കിൽ മാക്സിമം തുകയോ എന്നുള്ള ലിമിറ്റേഷൻസ് ഇല്ല. നെഫ്റ്റ് സിസ്റ്റത്തിന്റെ പ്രധാന പോരായ്മ ഒരാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പണം അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് RBI RTGS കൊണ്ടുവന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. അതായത് റിയൽ ടൈമായിട്ട് ആൾക്ക് പണം കിട്ടും. നമ്മളിപ്പോൾ അയക്കുകയാണെങ്കിൽ ഉടനടി തന്നെ അത് മറ്റേയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമായിരുന്നു. പക്ഷേ മിനിമം 2 ലക്ഷം രൂപ മുതലുള്ള എമൗണ്ട് മാത്രമേ RTGS വഴി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീടും ഈ ചെറിയ എമൗണ്ടുകൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. അത് പരിഹരിക്കാനായിട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IMPS രൂപീകരിച്ചു. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് എന്നാണ് IMPS പൂർണ്ണ രൂപം. അതായത് നമ്മൾ അയക്കുന്ന ഏതൊരു എമൗണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റുള്ളയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. 2 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് ആണ് IMPS വഴി നമുക്ക് അറ്റ് എ ടൈമിൽ ചെയ്യാൻ കഴിയുന്നത്. നെഫ്റ്റും IMPS 24/7 ആണ്. എല്ലാ ദിവസവും നമുക്ക് അവൈലബിൾ ആണ്. RTGS നമുക്ക് ബാങ്ക് ടൈമിംഗിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഏറ്റവും ഒരു ജനകീയമായ മെത്തേഡാണ് UPI മെത്തേഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് യൂസ് ചെയ്യുന്ന മെത്തേഡ് കൂടിയാണ് UPI. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI തന്നെയാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. IMPS പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇതും വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്താണ് മറ്റുള്ളതിൽ നിന്നും ഇത് വ്യത്യാസപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. നെഫ്റ്റ്, RTGS, IMPS മെത്തഡുകളിൽ നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്തതിനു ശേഷമാണ് ഫണ്ട് അയക്കുന്നത്. അതായത് അയക്കുന്ന ആളുടെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ നമ്മൾ ഓർത്ത് വെച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയുമുണ്ട്. ഇവിടെ ചെയ്യുന്നത് ഒരു വെർച്വൽ ID ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ വെർച്വൽ ID നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കും. സോ ഈ വെർച്വൽ ID വഴിയാണ് നമ്മൾ പണമിടപാടുകൾ നടത്തുന്നത്. സോ എനിക്കൊരാൾക്ക് പണം അയക്കാനുണ്ടെങ്കിൽ അയാൾ UPI ID ക്രിയേറ്റ് ചെയ്തിരിക്കണം, അതായത് വെർച്വൽ ID. ആ വെർച്വൽ ID ഞാൻ പണം അയച്ചാൽ മതി. ആ വെർച്വൽ ID കീഴിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം റിയൽ ടൈമായിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ഏറെ ജനകീയമാക്കാൻ ഇത് തേർഡ് പാർട്ടികൾക്കും ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഗൂഗിൾ പേ, ഫോൺപേ, ഭീം UPI തുടങ്ങി നിരവധി UPI ബേസ്ഡ് ആപ്പുകൾ രൂപീകരിക്കപ്പെടുകയും നമുക്ക് പണം അയക്കൽ വളരെ സിമ്പിളായി മാറുകയും ചെയ്തിരിക്കുന്നത്. നെഫ്റ്റ്, RTGS, IMPS, UPI എന്നിവ നിങ്ങൾക്ക് വിശദമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.